മറ്റൊരു ചലച്ചിത്രത്തിനും ലഭിക്കാത്ത അംഗീകാരം സിസ്റ്റർ റാണി മറിയയുടെ ചലച്ചിത്രം നേടിയെടുക്കുന്നു. മറ്റൊരു ചലച്ചിത്രത്തിനും ലഭിക്കാത്ത അംഗീകാരവുമായി സിസ്റ്റർ റാണി മറിയയുടെ ജീവിതകഥ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചലച്ചിത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റുവാങ്ങിക്കൊണ്ട് ആദ്യമായി ഒരു മലയാള സിനിമ അദ്ദേഹം കാണുകയും ചെയ്തു. സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും ക്രൈസ്തവ സഭയ്ക്കും ഇതൊരു വലിയ അംഗീകാരമാണ്. സംവിധായകൻ ഷെയ്സൺ പി ഔസേബ് റോമിൽ നേരിട്ട് പോയാണ് ചലച്ചിത്രം മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചത്. ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തുകൊണ്ട് ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ ഷെയ്സൺ പി ഔസേബ് സംവിധാനം ചെയ്ത ഫേസ് ഓഫ് ദി ഫേസ്ലെസ് വെല്ലുവിളികളെ അതിജീവിച്ച് രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കൊച്ചു ചിത്രത്തിന്റെ വിജയം മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ധ്യാനകേന്ദ്രത്തിലെ ഫാദർ ജോർജ് പനക്കൽ, ഫാദർ അഗസ്റ്റിൻ വല്ലൂരാനടക്കം നിരവധി പുരോഹിതരും സിനിമയുടെ നിർമ്മാതാവ് ഡേവിസ് കൊച്ചാപ്പു തുടങ്ങിയവരും സംബന്ധിച്ചു. പച്ചയായ ജീവിതങ്ങളെ തുറന്നു കാണിച്ചതാണ് ജനഹൃദയങ്ങൾ ഈ സിനിമ ഏറ്റെടുക്കാൻ കാരണം. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ടവർക്കു വേണ്ടി ജീവിക്കുന്ന ആയിരക്കണക്കായ കത്തോലിക്ക സന്യാസിനിമാരുടെ ജീവിതത്തിന്റെ പച്ചയായ നേർക്കാഴ്ചയാണ് ചിത്രത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. ജന്മിത്തത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും കെണികളിലായി അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ യാതനകളും സ്വപ്നങ്ങളുമെല്ലാം കാഴ്ചക്കാർക്ക് നൊമ്പരമായി മാറുന്ന തരത്തിലാണ് അവതരണം. മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയനഗറിലേത് സിസ്റ്റർ റാണി മരിയ സ്ഥലം മാറി വരുന്നതാണ് തുടക്കം. സന്യാസിനി സമൂഹത്തിന്റെ ആഴമേറിയ സാമൂഹിക പ്രതിബദ്ധതയും എല്ലാം ചിത്രത്തിലെ നേർക്കാഴ്ചകളാണ്. ഒട്ടേറെ അംഗീകാരങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞ ചിത്രം ഇനിയുമേറെ അംഗീകാരങ്ങൾ നേടുക തന്നെ ചെയ്യും. സാങ്കേതികമായും കലാപരമായും മികച്ച ചിത്രമെന്ന അംഗീകാരമാണ് 35 സ്ഥലത്ത് റിലീസ് ചെയ്ത ചിത്രം രണ്ടാമത്തെ ആഴ്ചയിൽ 70-ലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറായതിന് കാരണം. മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്ന നടി വിൻസി അലോഷ്യസിന്റെ അഭിനയം ശ്രദ്ധേയമാണ്. സംവിധാനത്തിന് പുറമെ രചനയും ദൃശ്യമികവും പശ്ചാത്തല സംഗീതവും ഏറെ ശ്രദ്ധേയമാണ്. ലോകം തികച്ചും പാഠപുസ്തകമാക്കേണ്ട ഒരു പുണ്യജന്മത്തിന്റെ കഥ മനോഹരമായി വിവരിച്ചിരിക്കുന്ന ചലച്ചിത്രം എല്ലാവരും കാണേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് രണ്ടാം വാരത്തിൽ നിന്ന് മൂന്നാം വാരത്തിലേക്കും നാലാം വാരത്തിലേക്കും തുടർന്നും അതിന്റെ പ്രയാണം നടത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ ലോക നിലവാരത്തിലായതുകൊണ്ട് തന്നെ വത്തിക്കാൻ പ്രതിനിധികൾ അത് അംഗീകരിക്കുകയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ ഒരു പതിപ്പ് സ്വീകരിക്കുകയും ആ സിനിമ കണ്ട് അഭിനന്ദനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്.